ആസിഫ് അലി, ഐശ്വര്യലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിസ് ജോയ് സംവിധാനം ചെയ്ത് ലാസ്റ്റ് വീക്ക് റിലീസായ മൂവിയാണ് വിജയ് സൂപ്പറും പൗർണമി. തുടർച്ചയായിട്ട് ആസിഫ് അലിയുടെ കൂടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണത്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ ആസിഫ് അലിയാണ് അവതരിപ്പിക്കുന്നത്. നായികയായിട്ട് ഐശ്വര്യലക്ഷ്മിയുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ അജു വർഗീസ്, ബാലു വർഗീസ്, ജോസഫ് അന്നംകുട്ടി ജോസ്, കെ പി എസ് സി ലളിത ചേച്ചി, ദേവൻ ചേട്ടൻ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ. ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് ആസ്വദിച്ച് എഴുതിയ ഒരു സിനിമയാണ് വിജയ് സൂപ്പറും പൗർണമയും. ന്യൂ സൂര്യ ഫിലിംസിന്റെ ബാനറിൽ എ കെ സുനിലാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിലും വിജയ് സൂപ്പറും പൗർണമി, അതിൽ വിജയ് എന്ന് പറയുന്നത് ഞാനും പൗർണമി എന്ന് പറയുന്നത് ഐശ്വര്യലക്ഷ്മി ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. ഇവർ തമ്മിലുള്ള ഒരു ഒരു ബിസിനസ് പ്ലാനാണ് ശരിക്കും ഈ സിനിമയുടെ ടൈറ്റിൽ വരുന്നത്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ അധികവും അലസനായ ഒരു യങ്സ്റ്ററിൻ്റെ ക്യാരക്ടേഴ്സാണ് എനിക്ക് സൂട്ടാവുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു ഭീകര ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാനില്ല. പക്ഷേ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമ്മളിലൊക്കെ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും പഠിച്ച മേഖലയിൽ നിന്ന് വേറൊരു മേഖലയിൽ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞു. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ കൂടെ വർക്ക് ആക്ടേഴ്സാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒരുപാട് എഞ്ചിനീയർമാരും ഒരുപാട് എം ബി എ ഗ്രാജുവേറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇതിലൊരു ഡയലോഗുണ്ട്, ബ്രോയിലർ എഞ്ചിനീയറാക്കാൻ പാരൻസ് ശ്രമിച്ചിട്ട് അതിൽ നിന്ന് എസ്കേപ്പായി ഒരു ഷെഫ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരാളാണ് വിജയ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെമ്മറി എന്ന് പറയുന്നത്, അച്ഛനും അമ്മയുമായിട്ടുള്ള സീക്വൻസസ് കുറച്ചധികമുണ്ട് സിനിമയിൽ. അല്ലെങ്കിൽ അവരുടെ ഒരു അമ്മ മകൾ അച്ഛൻ മകളായിട്ടുള്ള ബന്ധം കുറച്ച് ആഴത്തിൽ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളല്ലേ, പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളും, അതിൽ നമ്മുടെ അച്ഛനും അമ്മയും എത്രത്തോളം ഇൻവോൾവ്ഡ് ആണെന്നുള്ളതും, നമ്മൾ എത്ര ഡിപ്പെൻഡൻ്റ് ആണ്, എത്ര പ്രായം കഴിഞ്ഞാലും നമ്മൾ അച്ഛനും അമ്മയിൽ എത്ര ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളതും വളരെ നല്ല രീതിയിൽ, വളരെ സ്നേഹം തോന്നിക്കുന്ന രീതിയിൽ ഈ സിനിമയിൽ പറയുന്നുണ്ട്. സംവിധായകൻ ജിസ് ജോയിയുടെ വരികൾക്ക് പ്രിൻസ് ജോർജ് ആണ് ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഡയറക്ടറായ ജിസ് ഏട്ടൻ തന്നെ, ജിസ് ജോയാണ്. ഒരു വലിയ നിര സിംഗേഴ്സ് തന്നെയുണ്ട്. വിജയ് യേശുദാസ് ഉണ്ട്, കാർത്തിക് പാടിയിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുണ്ട്, ആസിഫ് അലിയും ബാലു വർഗീസും പാടിയിട്ടുണ്ട്, ശ്വേത മോഹൻ, പിന്നെ ഷാരൻ എന്ന് പറയുന്ന പുതിയൊരു സിംഗർ പാടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ഒരു അറൌണ്ട് 13 സിംഗേഴ്സ് പാടിയിട്ടുണ്ട്. രണദീപ് ഡി ഒ പി ചെയ്തിരിക്കുന്ന ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് രതീഷ് രാജ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റോഷൻ എന്നാണ്. റോഷൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പോൾ റോഷനും റോഷൻ്റെ കൂട്ടുകാരൻ ഫനു, ഫനുവിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ജോസഫ് അന്നംകുടി ജോസാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു മ്യൂസിക് ഡയറക്ടേഴ്സാണ്. നമ്മൾ അത്യാവശ്യം പരസ്യങ്ങളിലൊക്കെ ജിംഗിൾ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ്. അത്യാവശ്യം കോപ്പി അടിച്ചും പരിപാടികളും കുറച്ച് പാട്ടുകളൊക്കെ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ആസിഫ് അലി നായകനും ഐശ്വര്യലക്ഷ്മി നായികയുടെ അഭിനയിക്കുന്ന പടമാണ്. ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ്. ആസിഫ് അലി കൂട്ടുകെട്ടിൽ മൂന്നാമത്തെ ചിത്രമാണ്. അതിൽ ആസിഫ് അലിയുടെ ഫ്രണ്ടായിട്ടുള്ളൊരു റോളാണ് ഞാൻ ചെയ്യുന്നത്. ഞാനും ബാലു വർഗീസുമാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസിലുള്ളത്. പഠനം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും റെഡി ആവാഞ്ഞിട്ട് തട്ടിക്കൂട്ടി ജിംഗിൾസും മ്യൂസിക്കൊക്കെ ചെയ്ത് ജീവിക്കുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഞാനും ബാലുവും. Thank you.